ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സോണിയുടെ വാക്മാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയൊരു വെറൈറ്റി സിസ്റ്റമായിട്ട് തോന്നി, അപ്പോൾ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മോഡൽ വന്നത് WMGX 221 എന്ന് പറഞ്ഞ മോഡലാണ്. എൻ്റെ ബാക്ക് സൈഡാണ് ഗ്യാസ് ഡോർ നേക്കണത്. 2-in-1 പ്ലെയറാണ്. ഇത്ര റേഡിയോ ഉണ്ട്, പിന്നെ രണ്ട് സ്പീക്കർ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. രണ്ട് സൈഡും സ്പീക്കർ ഉണ്ട് ഇതിനകത്ത്, ബിൽറ്റിൻ സ്പീക്കർ. പിന്നെ റെക്കോർഡിംഗ് ഫംഗ്ഷനുള്ള സിസ്റ്റമാണ്. ബിൽറ്റിൻ മൈക്ക് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഇതാണ് പിന്നെ മൈക്ക് വന്നത്. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പവർ ഓൺ ആണെങ്കിൽ ലൈറ്റ് ഓൺ ആൻ സെറ്റ് കാണിക്കാൻ കാണും. ഒന്ന് ഓണായി കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ റേഡിയോ ടേപ്പ് സെലക്ട് ചെയ്യണം. സ്വിച്ചാണ് ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്നത്. ബാസ് പോസ്റ്റിനൊരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ്. സൈഡിൽ വന്നേക്കണത് ഇത് വോളിയം കൺട്രോളാണ് കാണുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്പീക്കർ സൗണ്ട് കേൾക്കില്ല. ഈ സിസ്റ്റത്തിന് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്വിച്ച് കൊടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിലും ഹെഡ്സെറ്റ് ഇപ്പോൾ ഓൾറെഡി കുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ബിൽറ്റ് സ്പീക്കറിൽ പാട്ടേക്കാൻ പറ്റും. അത് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും പറ്റും. ഹെഡ്സെറ്റിന് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഹെഡ്സെറ്റിലേക്ക് മാറും, സ്പീക്കർ ഓഫ് ആവും. സാധാരണ ഇപ്പോൾ സാധാരണ ഒരു പ്ലെയർ ആണെങ്കിൽ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സ്പീക്കറിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഹെഡ്സെറ്റ് കുത്തുമ്പോൾ എൻ്റെ സ്പീക്കർ കട്ടായിട്ട് ഹെഡ്സെറ്റിലേക്ക് കയറും. ഹെഡ്സെറ്റ് വരും മാത്രമേ എൻ്റെ സ്പീക്കറിലേക്ക് കയറുള്ളൂ. പക്ഷേ ഇത് ഹെഡ്സെറ്റ് കുത്തിയിട്ട സമയത്ത് തന്നെ നമുക്കിത് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് കട്ടായിട്ട് സ്പീക്കറിലേക്ക് കയറും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഞാൻ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഈ സൈഡിലാണ് എൻ്റെ DC 3 volt കൊടുക്കുന്ന ഒരു ചാക്കുണ്ട്. പിന്നെ ടോപ്പിൽ FM AM ബാൻഡ് സെലക്ടറിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. ഇത് ട്യൂണിങ് കൺട്രോളിംഗ് ആണ്. ഇതാണ് എൻ്റെ ട്യൂണിങ് സ്കെയിൽ വന്നേക്കണത്. ഇത് ഒരു പോസിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് റിവൈൻഡ്, ഫോർവേഡ്, പ്ലേ, സ്റ്റോപ്പ്. ഇതാണ് റെക്കോർഡിംഗ് സ്വിച്ച് വന്നേക്കണത്. ഈ സൈഡിൽ ഒരു മൈക്കിൻ്റെ നമുക്ക് അഡീഷണൽ മൈക്ക് റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഹെഡ്സെറ്റിൻ്റെ ജാക്കാണ്. ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ പണിയായിരിക്കും. ഇതൊരു വോളിയം ലിമിറ്റഡ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റിലേക്ക് ഒരു പരിധിക്കുള്ളിൽ സൗണ്ട് ഇതിനകത്ത് കയറില്ല. ഇതൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സെറ്റാണ്. നോർമൽ FM സ്റ്റീരിയോ ഓൺ ആവാൻ സ്വിച്ചാണ്. ഇതിൻ്റെ സ്പീഡ് കൺട്രോളിംഗ് ആണ് റെക്കോർഡിങ്ങിൻ്റെ. 2-3 ISS സോറി, അങ്ങനെയല്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല എന്തിൻ്റെ ഫങ്ഷനാണ് ചെയ്യണതെന്ന്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്താണ് ബാറ്ററി വരുന്നത്. ചെറിയൊരു അറിവുകളാണ് നമുക്കുള്ളത്. നമ്മൾ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർ കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. ബാറ്ററി AA രണ്ട് ബാറ്ററിയാണ് അത് യൂസ് ചെയ്യണത്. ഇതൊരു താഴെ ഇങ്ങനത്തെ ഈ മോഡൽ പ്ലെയർ എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് തന്നെ. അപ്പോൾ ഞാനപ്പോൾ നമുക്ക് കാണാത്ത ആൾക്കാരുണ്ടാവില്ലെന്ന് വെച്ചിട്ടാണ് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ നോക്കിയത്. ഇവിടെയാണ് നമ്മൾ നമുക്ക് ഹോൾഡിങ് ചെയ്യാൻ വള്ളി തൂക്കാനുള്ള ഒരു ഭാഗമാണ് ഇതീ കാണുന്നത്. ഇപ്പോൾ ഓൾറെഡി ക്യാസ്റ്റ് വർക്കിംഗ് അല്ല. ഞാൻ വേണമെങ്കിൽ റേഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ ചില, പക്ഷേ ഇതിനകത്ത് റേഡിയോക്ക് ഇത്തിരി ട്യൂണിങ് കുറവാണ്. അപ്പോൾ നമുക്കൊരു ഹെഡ്സെറ്റിൻ്റെ ഒരു പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ റേഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. ഞാനൊന്ന് ഹെഡ്സെറ്റിൻ്റെ പിന്നെ ഒന്ന് കുത്തി കാണിച്ചു തരാം. നോക്കുമ്പോൾ ഒന്നും കയറിയായിട്ട് കാണില്ല, അതാണ് കുഴപ്പം. ഒരു ലാപ്ടോപ്പ് സ്പീക്കറിൻ്റെ ലാപ്ടോപ്പ് സ്പീക്കറാണ്. അപ്പോൾ എൻ്റെ വേറെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. റേഡിയോ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്പീക്കർ ഉറക്കാവും. ബാറ്ററി ചാർജ് ഇതിൽ കുറവാണ്. അതാണ് സൗണ്ട് കൂട്ടുമ്പോൾ പതറിപ്പോണത്.
റേഞ്ച് ഇത്തിരി കുറവാണ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ കഴിഞ്ഞ് ഡ്യുവൽ ഹെഡാണ് എന്നാണ് ഒന്നും റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള ഹെഡാണ് ഉറങ്ങും കൊടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.